وعلى آله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإلاف قريش إلافهم رحلة الشتاء والصيف، فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. صدق الله العلي العظيم، وصدق بلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. സഹോദരി സഹോദരന്മാർ, ബഹുഭൂരിഭാഗം മനുഷ്യരും ആശങ്കയിലാണ്. COVID-19 വൈറസ് നിമിത്തം മരിച്ചവർ 100,000-നടുത്തു. 1,600,000-ത്തോളം ആളുകൾ ബാധിതരായി. പ്രവാസികൾ പല വിധത്തിലുള്ള മാനസിക ഉത്കണ്ഠയിലാണ്. പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ഫോൺ കാളുകളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നു. ന്യൂയോർക്കിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന മെസ്സേജ്, ജന്മമുണ്ടെങ്കിൽ മരണമുണ്ട്, ഉറപ്പാണ്. പക്ഷേ ഈ രൂപത്തിൽ മരിക്കരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മരിച്ചാൽ കുഴിച്ചിടേണ്ടി വരുമോ, മരിച്ചാൽ തീയിട്ട് കരിക്കേണ്ടി വരുമോ, അത് ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. പ്രവാസികൾ ഇനി ഞങ്ങൾ ഭാര്യമാരെ കാണുമോ, മക്കളെ കാണാൻ കഴിയുമോ? ചിലരൊക്കെ ചെറിയ കുട്ടികൾ വന്ന് അടുത്ത് സ്കൂൾ തുറക്കുമോ, ഇനി പഠിക്കേണ്ടതുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് ആദ്യമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ഇത് ലോകാവസാനം അല്ല. ഖിയാമത്തുനാൾ ഉണ്ട്, കാര്യം തീർച്ചയാണ്. അതിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ മുസ്ലിമാകൂ എന്നതും രണ്ടഭിപ്രായം ഇല്ല. പക്ഷേ ലോകാവസാനത്തിന് ധാരാളം അടയാളങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10 അടയാളങ്ങൾ വന്നിട്ടേയില്ല. ഇമാം മഹ്ദി റളിയല്ലാഹു വരണം, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഇവിടെ നാട് ഭരിക്കണം, ദജ്ജാലിൻ്റെ രംഗപ്രവേശനമുണ്ടാവണം, യഹ്ജൂജ് മഹ്ജൂജ് കഅബ പൊളിക്കൽ, ദാബത്തുൽ അദ് ഖുർആൻ ഉയർത്തപ്പെടൽ, അങ്ങനെ 10 വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ. അതിൽ 10 അടയാളങ്ങൾ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ 40 വർഷം ഇവിടെ ഭരിക്കുമെന്നാണ് മഹാനായ ഇമാം ബർസഖി റളിയല്ലാഹു തആല തങ്ങൾ അസ്സാത്തു സാഈ പറയുന്നത്. അങ്ങനെ ഖിയാമത്തുനാളിന് ഇനിയും ധാരാളം വർഷങ്ങളുണ്ട്. ഇതിൻ്റെ മുമ്പും ഇതിലേറെ വലിയ വലിയ വിപത്തുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് 20 മഹാമാരികൾ സംഭവിച്ചു എന്നാണ്. ഓരോ മഹാമാരിയിലും 8-ഉം 10-ഉം ലക്ഷങ്ങൾ, 50-ഉം 60-ഉം ലക്ഷങ്ങൾ, 5 കോടി 10 കോടി ജനങ്ങൾ മരിച്ച മഹാമാരികൾ വരെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1919 സ്പാനിഷ് ഫ്ലൂ 5 കോടി ജനങ്ങളാണ് അന്ന് മരിച്ചത്. അതുപോലെ തന്നെ ലോകത്ത് പലയിടങ്ങളിലായി പലപ്പോഴായി നടന്ന വസൂരിയിൽ 5 കോടി ജനങ്ങൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഡെത്ത്, ആ രോഗം ബാധിച്ച് 20 കോടി ജനങ്ങളാണ് യൂറോപ്പിൽ നിന്ന് മരിച്ചത്. അന്ന് യൂറോപ്പിൻ്റെ പകുതിയിലേറെ ജനങ്ങളും മരിച്ചു എന്ന് പലരും രേഖപ്പെടുത്തപ്പെടുന്നു. അന്നൊന്നും ഇന്നത്തെ പോലെ ആരോഗ്യശാസ്ത്രമോ വൈദ്യലോകമോ
കൈ കഴുകണമെന്നോ മാസ്ക് ഉപയോഗിക്കണമെന്നോ ലോക്ക്ഡൗണോ മറ്റോ ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് വൈദ്യശാസ്ത്രം വളരെ പുരോഗമിച്ചിട്ടുണ്ട്. നമുക്ക് ധാരാളം പാഠങ്ങൾ. ക്വാറന്റൈനിൽ കഴിയുന്നവർ വല്ലാത്തൊരു വിധി, എങ്ങനെയാണ് ജീവിക്കുക? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷമാണ് ശത്രുക്കളുടെ ബഹിഷ്കരണം മൂലം, ഹിജറ 7-ാം വർഷം മുഹറം 1 തൊട്ട് ഹിജറ 7, 8, 9 അങ്ങനെ 3 വർഷം തുടരെ തുടരെ ഒന്നുപോലും ഭക്ഷിക്കാൻ കഴിയാതെ, ഒരിടത്തും പുറത്തിറങ്ങാൻ കഴിയാതെ, ഒരാനുകൂല്യങ്ങളും ലഭിക്കാതെ, ആരോടും സംസാരിക്കാൻ കഴിയാതെ 3 കൊല്ലം അഷ്റഫുൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ചെങ്കിൽ ഞാനും നിങ്ങളും അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളുക. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ആദ്യമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മനസ്സമാധാനം, മാനസികാരോഗ്യം, അതാണ് ഏറ്റവും വലുത്. 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടോ ഒരിക്കലും അവനിക്ക് പരാജയം സംഭവിക്കില്ല. 1, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള പൂർണ്ണ വിശ്വാസം. ലോകത്തെന്ത് നടക്കുന്നു എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചല്ലാതെ ഇവിടെ നടക്കുകയില്ല. സൂറത്തു തൗബ 51-ാമത്തെ ആയത്ത്, ഖുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന വ മൗലാന വ അലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഇവിടെ എത്ര ആളുകൾ അവരും ധാരാളം പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്നു, പക്ഷേ അവർ പിൽക്കാലങ്ങളിൽ ഒന്നുമല്ലാതെയായി മാറി. അതുപോലെ തന്നെ ഒന്നിനും കൊള്ളരുതാത്തവരെന്ന് കരുതി തള്ളിക്കളഞ്ഞവർ പിൽക്കാലങ്ങൾ വലിയ വലിയ നേതാക്കളായി മാറി. അങ്ങനെ എത്രയെത്രയോ ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ. ഇവിടെ അള്ളാഹു എന്താണോ തീരുമാനമെടുത്തത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. എത്ര പൂർണ്ണ ആരോഗ്യമുള്ള ആളുകൾ സെക്കൻഡുകളെ വെച്ച് യാതൊരു രോഗങ്ങളുമില്ലാതെ മരിക്കുന്നു. എന്നാൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള, ഒരിക്കലും വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രതീക്ഷയില്ലാത്ത എത്രയോ ആളുകൾ സുഖം പ്രാപിക്കുന്നു, വീണ്ടും 10 ആണ്ടുകൾ ജീവിക്കുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എന്നെ സൃഷ്ടിച്ചു പടച്ച റബ്ബ് എന്നിലെന്താണോ തീരുമാനമെടുത്തത് അത് നടക്കുക തന്നെ ചെയ്യുമെന്ന അചഞ്ചലമായ ഒരു വിശ്വാസം ഏതൊരു മനുഷ്യനും ഉണ്ടാവുക. 2, ഹിമ്മത്ത്, ഡിറ്റർമിനേഷൻ, പവർ ഓഫ് ഡിറ്റർമിനേഷൻ. മനക്കരുത്ത്, അഥവാ മഹാനായ ഇമാം സർനോജ് റഹിമഹുല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ഇന്നൽ മർഅ യതീറു ബിഹിമ്മത്തിഹി ഖത്തൈരി ബിജനാഹൈഹി. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനക്കരുത്തെന്ന് പറയുന്നത് പക്ഷിക്ക് 2 ചിറകുകൾക്ക് തുല്യമാണ്. പക്ഷിയുടെ 2 ചിറകുകളെ കൊണ്ടാണ് പക്ഷി പറക്കുന്നതെങ്കിൽ മനുഷ്യന് ഹിമ്മത്തുണ്ടെങ്കിൽ എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയുമില്ല. ഈ മഹാമാരിയെ ഞാൻ അതിജീവിക്കും, ലോകം അതിജീവിക്കും, ഇതിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന ഉറച്ച മനക്കരുത്ത്. ആ മനക്കരുത്തോടുകൂടെ തന്നെ നമുക്ക് കൂട്ടായ പ്രവർത്തനം, അതോടുകൂടെ പൂർണ്ണമായ ഹൃദയം തൊട്ടറിഞ്ഞ പ്രാർത്ഥന, ഈ 4 കാര്യമുണ്ടോ ആരും പേടിക്കേണ്ടതില്ല. കഴിഞ്ഞ ആഗസ്റ്റിലും തൊട്ടുമുമ്പുള്ള ആഗസ്റ്റിലും ശക്തമായ ജലപ്രളയം നമ്മുടെ കേരളത്തിലുണ്ടായി. പലരും കേരളത്തിൻ്റെ നട്ടെല്ലൊടിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ
എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചപ്പോൾ നമുക്കത് ജീവിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ മഹാമാരി മനുഷ്യ മനസ്സുകൾ തളരാത്ത കാലത്തോളം ഏത് സാമ്പത്തിക ശേഷിയും എത്ര തളരുമെന്ന് ഏത് വിദഗ്ധർ വിധി എഴുതിയാലും നമുക്ക് അത് ജീവിക്കാൻ കഴിയുക തന്നെ ചെയ്യും, തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരോട് ആദ്യമായി ഉണർത്താനുള്ളത്, ഈ മഹാമാരിയിൽ നിന്ന് എന്നെൻ്റെ റബ്ബ് രക്ഷിക്കും, എന്നെൻ്റെ റബ്ബ് സഹായിക്കും, എനിക്ക് ഒന്നും സംഭവിക്കില്ല, സംഭവിച്ചാൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അതിന് ഞാൻ എത്ര ശ്രമിച്ചാലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അത് നടക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ധൈര്യത്തോടെ ഏത് വിഷയവും നേരിടാൻ തയ്യാറാവുക. അള്ളാ തൗഫീഖ് നൽകണേ അള്ളാ. ഈ സമയത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ പലരും പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞെങ്കിലും അൽഹംദുലില്ലാ കുറേ ഗുണങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. മഹാനായ ഹാഫിളിന് ഹജറുൽ അസ്കലാൻ റഹിമഹുല്ലാഹു തആല തങ്ങൾ പറഞ്ഞത് ഓർക്കുകയാണ്. തഫ്സീറുൽ അമൽ വ തഹ്സീനുൽ അമൽ അമൽ കുറേ വലിയ വലിയ വേണ്ടാത്ത സ്വപ്നങ്ങൾ ഒക്കെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കാൻ പലർക്കും കഴിഞ്ഞു. വ തഹ്സീനുൽ അമൽ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ കൂട്ടുകുടുംബത്തിൽ ഓർമ്മകൾ വന്നു. വിനീതൻ വിവാഹം കഴിഞ്ഞു 35 വർഷമായി. ഇത്രയും കാലത്തിനിടക്ക് ഭാര്യയോടും കുട്ടികളോടും കുടുംബത്തോടും പൂർണ്ണമായി സമയം ചെലവഴിച്ചിരിക്കാൻ നമുക്കാർക്കും സാധിച്ചിരുന്നില്ല. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷങ്ങൾ അൽഹംദുലില്ലാഹ് ഇത് നമുക്ക് വലിയ ഐശ്വര്യമായി കാണുക. ഏത് നെഗറ്റീവും പോസിറ്റീവായി കാണാൻ കഴിയുക. കുടുംബത്തോടൊന്നിച്ച് അല്പസമയം ചെലവഴിക്കുക. ആദ്യകാലങ്ങളിൽ കൂടിയിരിക്കാൻ അവസരം കിട്ടാത്തതായിരുന്നു പ്രശ്നം. അതേ സ്ഥാനത്ത് ഇന്ന് കൂടിയിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി വരുന്നത്. നമ്മുടെ കേരള മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഗാർഹിക പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് ചില ഭാഗത്തുനിന്ന് ആരോപണം വരുന്നതിന് എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യുക. നമ്മുടെ വനിതാ കമ്മീഷൻ പറഞ്ഞു, 10 മടങ്ങ് കേസുകൾ വർദ്ധിച്ച് വരികയാണെന്ന്. നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ പറഞ്ഞു, കോവിഡ് കാലത്ത് ഗാർഹിക ആക്രമണങ്ങൾ 10 മടങ്ങ് വർധന എന്ന്. യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേരസ് പറഞ്ഞു, കുടുംബ പ്രശ്നങ്ങളും കോവിഡ് പോലെ മഹാമാരിയാവുകയാണ്. എല്ലാ രാജ്യങ്ങളും കോവിഡിനെപ്പോലെ ഗാർഹിക പ്രശ്നങ്ങളെയും നേരിടാൻ പദ്ധതി ആവിഷ്കരിക്കേണ്ടതാണ്. ഈ പശ്ചാത്തലത്തിലാണ് മഴദീൻ ഈ ഒരു പ്രോഗ്രാം സ്നേഹ കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കുടുംബത്തിലേക്ക് ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. ആദ്യകാലങ്ങളിൽ കൂടലില്ലാതിരിക്കലാണ് പ്രശ്നമെങ്കിൽ ഇന്ന് കൂടൽ കൂടിയപ്പോൾ ഇമ്പം കുടുംബത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ കോലയാണ് തോന്നുന്നത്. അതേ സ്ഥാനത്ത് നമുക്ക് കുടുംബത്തിൽ പൂർണ്ണമായ ഐശ്വര്യവും സന്തോഷവും എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭൗതിക വിഷയം അല്ല, മറിച്ച് അത് ആരാധനകളിൽ അതിപ്രധാനമായ ഒരു ആരാധനയാണ് കുടുംബ ജീവിതം, കുടുംബ സന്തോഷം എന്ന് ആദ്യമായി എല്ലാവരും മനസ്സിലാക്കുക. ആ കുടുംബ ജീവിതത്തെക്കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി അന ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ, നിങ്ങളിൽ കുടുംബത്തോടെ ഏറ്റവും സ്നേഹത്തോടെ കരുണയോടെ
കുടുംബസ്നേഹം ശക്തിപ്പെടുത്തുന്നവരാണ് എന്ന്. എന്നാൽ ഞാനാവട്ടെ കുടുംബങ്ങൾ വെച്ച് കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ ഏറ്റവും മുന്നിലാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഹെഡാകുമ്പോഴും ഇസ്ലാമിക് സാമ്രാജ്യത്തിൻ്റെ തലവനാകുമ്പോഴും കുടുംബത്തോടൊന്നിച്ച് സമയം ചെലവഴിക്കുന്നതിൽ, കുട്ടികളോടും കുടുംബത്തോടും കാരുണ്യം ചെയ്യുന്നതിൽ, ഇടപഴകുന്നതിൽ ധാരാളം മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കുടുംബ സ്നേഹത്തിനോട് ലഭിക്കുന്ന നേട്ടങ്ങൾ പറയുന്നത്, മൻ അഹബ്ബ അൻ യുബ്സക ഫി ദിസ്ഖി വൈൻസ ലഹു ഫി അസരിഹി ഫൽ യസുൽ റഹീമ. ആരെങ്കിലും ആയുസ് ദൈർഘ്യം ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ, ഐശ്വര്യവും സന്തോഷവും സമാധാനവും സ്വപ്നം കാണുന്നുവെങ്കിൽ, ഏറ്റവും നല്ല മാർഗം കുടുംബസ്നേഹം വർദ്ധിപ്പിക്കുക എന്നതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. കുടുംബസ്നേഹം എന്നതുകൊണ്ട് ഭാര്യയും മക്കളിൽ അധിഷ്ഠിതമല്ല, തൻ്റെ ഉമ്മ, തൻ്റെ ഉപ്പ, തൻ്റെ സഹോദരി സഹോദരന്മാർ, ബന്ധുക്കൾ, അയൽവാസികൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു മേഖലയാണ് ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. കുടുംബം ശക്തിപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണോ അതെല്ലാം ഇൻഷാ അല്ലാ ഘട്ടങ്ങളായി ഉണർത്താൻ, കുടുംബം ചിന്നിച്ചിതറുന്നതിന് നിമിത്തമാകുന്ന വിഷയങ്ങൾ എന്തെല്ലാമുണ്ടോ അതിനെക്കുറിച്ചും ഉത്ബുദ്ധരാക്കി ഈ കുടുംബജീവിതം പരിശുദ്ധമായ റമദാനു ഷെരീഫ് വെളിപ്പാടകളെത്തിയിരിക്കുകയാണ്. റമദാനു ഷെരീഫിൽ അതുപോലെ തന്നെ ബറാത്ത് കഴിഞ്ഞ് റമദാനെ കാത്തിരിക്കുന്ന സമയത്ത് മനസ്സൊരുക്കി ധാരാളം ദുആ ചെയ്യും. പക്ഷേ എത്ര കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് ദുആ ചെയ്താലും കുടുംബബന്ധം മുറിച്ച് ദുആ ചെയ്യുന്നത് ഒരിക്കലും സ്വീകരിക്കില്ല എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. എല്ലാ മുൻകടിഞ്ഞുപോയ 124,000 പരം പ്രവാചക തിരുമേ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. ഒരവസരത്തിൽ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ബനൂ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചു വരുത്തി മഴയെ തേടുന്നതിന് വേണ്ടി വലിയ കൂട്ടപ്രാർത്ഥന നടത്തി. എത്ര പ്രാർത്ഥിച്ചും മഴ ലഭിക്കുന്നില്ല. എന്ത് സംഭവിച്ചു? പ്രവാചകർ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളല്ലേ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്? അങ്ങനെ അല്ലാഹു തആല അറിയിച്ചു, ആ കൂട്ടത്തിൽ കുടുംബബന്ധം മുറിച്ചൊരു സഹോദരനുണ്ട്, ആ സഹോദരൻ മാറി നിന്നെങ്കിലേ മഴ ലഭിക്കുകയുള്ളൂ എന്നത്. ഇവിടെയാണ് കുടുംബബന്ധം ശക്തിപ്പെടുത്തുക എന്നത് ഒരു സാമൂഹിക വിഷയമായി കണ്ട് ഇൻഷാ അല്ലാ അതിൻ്റെ ഓരോ വിഷയങ്ങളും ഓരോ ദിവസങ്ങളിൽ നമുക്ക് പ്രതിപാദിക്കാൻ കഴിയണം. അതിൽ ആദ്യമായി തീരുമാനമെടുക്കേണ്ടത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മയുമായോ ഉപ്പയുമായോ എൻ്റെ ഭാര്യമാരുമായോ എൻ്റെ മക്കളുമായോ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരോ സഹോദര ബന്ധുക്കളോ കുടുംബങ്ങളോ ഒരാളുമായും ഒരു നിമിഷം പോലും തെറ്റി നിൽക്കുകയില്ല. വല്ലവരും തെറ്റി നിൽക്കുന്നുവെങ്കിൽ എൻ്റെ നിസ്കാരങ്ങൾ റബ്ബ് സ്വീകരിക്കാൻ, എൻ്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കാൻ, എൻ്റെ സൽക്രമങ്ങൾ അള്ളാഹു പ്രതിഫലം നൽകാൻ ഞാനത് പൊരുത്തപ്പെടിച്ചേ മതിയാകൂ. വിശിഷ്യ ഉമ്മ ഉപ്പമാരുടെ കുരുത്തവും പൊരുത്തവും, മാതൃ വന്ദനം, പിതൃ വന്ദനം, ഗുരു വന്ദനം, ലോകത്തെല്ലാ മതങ്ങളും അത് അംഗീകരിക്കുന്നതാണ്, ലോകത്തെല്ലാ ശാസ്ത്രങ്ങളും അതിനെ അംഗീകരിക്കുന്നതാണ്. ആയതുകൊണ്ട് തന്നെ വല്ലവരും വല്ല കാരണവശാലും ഉമ്മയുമായോ ഉപ്പയുമായോ സഹോദരി സഹോദരന്മാരുമായോ കുടുംബവുമായോ വല്ല മാനസിക പ്രയാസവുമുണ്ടെങ്കിൽ നേരിട്ട് കണ്ട് വന്ന് പൊരുത്തപ്പെടിക്കാൻ പറ്റാവുന്നവർ അങ്ങനെ ചെയ്യുക. കഴിയാത്തവർ ഫോൺ സന്ദേശങ്ങളിലൂടെയോ ഏതെങ്കിലും മുഖേന അവരുമായി പൊരുത്തപ്പെടിച്ച് ഈ റമദാൻ ഞാൻ സ്വീകരിക്കുന്നത്
ഈ റമദാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നത് കുടുംബ സ്നേഹം നിലനിർത്തിയാൽ തെറ്റി നിന്നവരുമായുള്ള എല്ലാവരും പൊരുത്തപ്പെടിച്ചാണ് എന്ന് തീരുമാനമെടുക്കുക. അർഹമുറാഹിമായ അള്ളാ കുടുംബത്തിൽ ഐക്യവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണേ അള്ളാ. ഇൻഷാ അള്ളാ നാളെ തൊട്ട് ഓരോ പ്രധാന വിഷയങ്ങളിലേക്ക് കാലെടുത്തു വെക്കാം. ഇന്ന് ഷഅബാൻ 16 ഈ കേരളത്തിൻ്റെ എല്ലാ ലോകമൊട്ടുക്കും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മഹാനായ ഇമാം അൽ ആലിമുൽ അല്ലാമ ഖുദ്വത്തുൽ മുഹഖിഖീൻ അഷ്ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങൾ നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായകരിൽ ഒന്നാമരായ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ 513 ആണ്ട് ദിവസമാണ്. ഹിജറ 928 മഹാനവകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുപോലെ തന്നെ മലപ്പുറം ശുഹദാക്കൾ, ധാരാളം മഹത്തുക്കളായ പണ്ഡിതന്മാർ, തരുവണ ഉസ്താദ്, അണ്ടോണ ഉസ്താദ്, വിശിഷ്യ താഹിറുൽ അഹദൽ തങ്ങൾ, ഞങ്ങളുടെ ഉപ്പാപ്പ തൃക്കരിപ്പൂര് ഷാഹുൽ ഹമീദ് ഖദ്ദസുല്ലാഹു സിറുൽ ഹസീസ് തങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ ഷെയ്ഖും ഭാര്യ പിതാവുമായ സയ്യിദ് മുഹമ്മദ് ജമലി തങ്ങൾ എല്ലാം മരിച്ചത് ഷഅബാനിലാണ്. അതുപോലെ തന്നെ ഈ ആഴ്ചകളിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ധാരാളം ആളുകൾ മരിച്ചവരുണ്ട്. എല്ലാവരുടെയും ഖബർ നീ സ്വർഗമാക്കണേ അള്ളാ, വിശാലമാക്കണേ അള്ളാ. എല്ലാവരുടെ പേരിലും ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب من شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. دعاء ചെയ്യുന്ന സമയത്ത് ധാരാളം കോവിഡ്-19 ബാധിതരുണ്ട്. ക്വാറന്റൈനിൽ കിടക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. നിരീക്ഷണത്തിലുള്ള 1,600,000 ആളുകളുണ്ട്. സർവരുടെയും രോഗശമനത്തിന് വേണ്ടി, നമ്മുടെയൊക്കെയും രക്ഷയ്ക്ക് വേണ്ടി, ബിസിനസ്സിലും കുടുംബത്തിലും എല്ലാ മേഖലയിലും വിജയത്തിന് വേണ്ടി പ്രവാസികളിൽ ധാരാളം ആളുകൾ വളരെ ആശങ്കയിലും പ്രയാസത്തിലുമാണ്. അവരുടെ പൂർണ്ണ മോചനത്തിന് വേണ്ടി യുഎയിലും ഒമാനിലും സൗദിയിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും അതുപോലെ സിംഗപ്പൂര്, മലേഷ്യ, ബ്രൂണൈ, യൂറോപ്പ്, US, ഓസ്ട്രേലിയ പല ഭാഗങ്ങളിൽ നിന്നും പലരും ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നീ പൂർണ്ണ സംരക്ഷണം നൽകണേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സലാ വമൗലാനാ മുഹമ്മദ്. ഔസലില്ലാഹുമ്മ തവാബമാ സ്വല്ലൈനാഹു വമാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അവീം إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح جميع الأنبياء والمرسلين وكافة أهل الخير كلهم خصوصا إلى حضرة روح شيخنا
അൽ അലിമിൽ അല്ലാമ അശ്ശൈഖ് ഖുദ്വത്തുൽ മുഹഖിഖീൻ അശ്ശൈഖ് സൈദുൽ മഖ്ദൂം റളിയല്ലാഹു وسائر العلماء من المخدوميين رضوان الله تعالى عن كل واحد منهم وسائر علمائنا كلهم ارحم الراحمين يا الله ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർ ഉസ്താദുമാർ മഷായിഖുമാർ ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ അയൽവാസികൾ റബ്ബെ പലരും മരിച്ചവരുണ്ട് റബ്ബെ സർവരുടെയും തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ അല്ലാ വരും കാലങ്ങൾ ഞങ്ങൾ ജീവിക്കുന്ന അത്രയും കാലം തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ഹൃദയത്തിലെല്ലാ കറകളും നീ മായിച്ച് സംശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമകളാക്കണേ അല്ലാ പാപികളായി തള്ളിക്കളയല്ല അല്ലാ യാ ഹയ്യു യാ ഖയ്യൂം യാ ലതീഫ് യാ ഷാഫി യാ കാഫി യാ മുആഫി യാ അല്ലാ റബ്ബേ ഞങ്ങളെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ അല്ലാ COVID-19 ബാധിതരാക്കല്ല അല്ലാ ബാധിതരായി ഞങ്ങളത് മരിച്ചുപോയ സഹോദരങ്ങളുടെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാ വിശാലമാക്കണേ അല്ലാ റബ്ബേ ഞങ്ങൾ മരിച്ചുപോയ സർവരുടെയും ഖബർ നീ വിശാലമാക്കണേ അല്ലാ യാ അല്ലാ പലരും സ്വദേശത്തും വിദേശത്തും പല പല പ്രതിസന്ധികളിലാണ് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം വളണ്ടിയർമാർ വളരെ പ്രയാസത്തോടുകൂടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും അറിയിക്കുന്നു റബ്ബെ റബ്ബെ ഞങ്ങളെല്ലാവരെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഹാർട്ടിനോ കിഡ്നിക്കോ ബ്രെയിനോ ശ്വാസകോശത്തിനോ അന്നനാളത്തിനോ ഒരു ഭാഗങ്ങളും ഒരു കേടുപാടുകളും നൽകല്ല അല്ലാ ബിസിനസ്സിൽ കൃഷിയിൽ ഞങ്ങളുടെ തൊഴിലുകളിൽ സർവീസുകൾ ഡ്യൂട്ടികൾ ഒരു പ്രയാസവും വിഷമവും നൽകല്ല അല്ലാ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് അതിനേക്കാൾ ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ ഞങ്ങളുടെ തൊഴിലിൽ നീ വർദ്ധ വിജയം നീ നൽകണേ അല്ലാ ഇസ്സത്തിന് നൽകണേ അല്ലാ സലാമത്തിന് നൽകണേ അല്ലാ ദുനിയാ വാഹറം നീ സന്തോഷിപ്പിക്കണേ അല്ലാ എല്ലാ ഹലാല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ ദുആ നീ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.